വാർക്കുഴക്കേസിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ പരാമർശങ്ങളുടെ പേരിൽ യു ഡി എഫിന്റെ അതൃപ്തി അറിയിച്ച ശേഷവും നിലപാടിൽ വെള്ളം ചേർക്കാനോ മയപ്പെടുത്താനോ കേരള കോൺഗ്രസ് ബി ചെയർമാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള തയ്യാറല്ല. ഈ പശ്ചാത്തലത്തിലാണ് വ്യൂ പോയിന്റിൽ അദ്ദേഹം എത്തുന്നത്. സർ, വെൽക്കം. വെൽക്കം. താങ്കൾക്കും പി സി ജോർജിനും എതിരായിട്ടുള്ള നടപടിയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും യു ഡി എഫ് രണ്ടുപേരിലും അതൃപ്തി അറിയിച്ചിരിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ടായത്, പി സി ജോർജിനെ വിളിച്ചു വരുത്തി അവർ അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ട ശേഷമാണ് ആ അതൃപ്തി അറിയിച്ചത്. ആ യോഗത്തിൻ്റെ പൊതുവികാരം പി സി ജോർജ് ഉൾക്കൊള്ളുകയും ചെയ്തു. പക്ഷെ ആർ ബാലകൃഷ്ണപിള്ള ആ വികാരം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഒന്ന്, എന്നെ കൂടെ വിളിച്ചു വരുത്തി എന്നെ കേൾക്കാത്തതുകൊണ്ട്. പി സി ജോർജിന് വന്നു തുടങ്ങിയത് വളരെ കുറച്ച് ദിവസമായേ ഉള്ളൂ. ഞാൻ 35 കൊല്ലം അതിന് പോകുന്ന ആളാണ്. ഇത് ഉണ്ടാക്കിയ ആളാണ്. ആദ്യത്തെ യു ഡി എഫ് യോഗം മുതൽ പങ്കെടുക്കുന്ന ആളാണ്. എന്നെ വിളിച്ച് ഒരു കൊലപാതക പുള്ളിക്ക് പോലും അയാൾക്ക് പറയാനൊരവസരം കൊടുക്കും. ഞാനുണ്ടാക്കിയ യു ഡി എഫ് ആ തറവാട്ടിൻ്റെ ഒരു കാരണവരായി എന്നെ കേൾക്കാതെ ചില പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്ന ശുദ്ധമായ അസംബന്ധവും അപമര്യാദയും അധാർമ്മികതയുമാണ്. അത് ചെയ്തതുകൊണ്ട് അന്ന് എനിക്ക് ബാധമല്ല, ആ തീരുമാനങ്ങളൊന്നും എനിക്ക് ബാധമല്ല. എന്നെ വിളിക്കാതെ യോഗം കൂടാൻ ആര് തീരുമാനിച്ചു? ഞാൻ കൂടെ തീരുമാനിക്കണ്ടല്ലേ? യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ അല്ലേ? മൂന്ന് പേരല്ലല്ലോ, മൂന്ന് പേരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. ഞാൻ കൂടെ ആണല്ലോ, എന്നെ അറിയിച്ചില്ല. അതുകൊണ്ട് എനിക്കതിനകത്ത് നിലപാട് മാത്രമല്ല, ഞാൻ എന്നും അഴിമതിക്കെതിരായിട്ടുള്ള ആളാണ്. ഞാൻ തുടങ്ങിയ, ഞാൻ കൊണ്ടു നടന്ന, ഇന്ന് മാണി കൂടെ ഉണ്ടെന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഈ രാജ്യത്ത് രൂപീകരിച്ചപ്പോൾ ഞങ്ങളതിന് ദീപശിഖ കൊടുത്താൽ കൊണ്ടുവന്നത് അഴിമതിയുടെ കറ പുരളാത്ത 14 കൊല്ലം ഒന്നിച്ച് ഒരു ഊന്നുപടി പോലെ കൂടെ നടന്ന മന്നത്തുപത്മനാഭനെ കൊണ്ടാണ് വിളക്ക് കൊളുത്തിയത്. പി ടി ചാക്കോ എന്ന് പറയുന്ന അതിശക്തനായ സത്യസന്ധനായ മനുഷ്യൻ്റെ പേരിലാണ് ഈ രാഷ്ട്രീയ കക്ഷി ആരംഭിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ അഴിമതിയുടെ ചെളിക്കുണ്ടി ചെന്ന് വീണിരിക്കുന്നത്. യു ഡി എഫ് പ്രകടിപ്പിച്ച അതൃപ്തിയെ തങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നുകൂടായ ഉമ്മൻചാണ്ടി ജയിലിൽ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് നീതികേട് കാണിക്കല്ലേ? എനിക്ക് നൽകിയ സീറ്റ് ആര് നീക്കണമെന്ന് ഉമ്മൻചാണ്ടിയാണോ തീരുമാനിക്കേണ്ടത്? ജയിലിൽ വന്ന് എന്നോട് ഞാൻ നിൽക്കരുത് എന്ന് പറയാൻ ഉള്ള ധൈര്യം അവിടെ മോര് തെറ്റി. ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിക്കുമല്ലോ. പക്ഷേ ഞാനായിരുന്നെങ്കിൽ ഇതുപോലൊന്നും വരില്ല. ചിലപ്പോൾ ജയിച്ചേനെ, ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജയിച്ചേനെ. കോൺഗ്രസ്സുകാർ കാര്യം വരും, അത് എന്നും മാരും, ഇനിയും മാരും, കൂടെ വന്നാലും മാരും. അത് പാലക്കാട് സംഭവിച്ചതുപോലെ, പാലക്കാട് സംഭവിച്ചതുപോലെ, പാലക്കാടല്ല എനിക്ക് സംഭവിച്ചതുപോലെ. അതെ, ഇപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടി കുടലൂതി നടക്കുന്ന ജോണി നെല്ലൂർ, രണ്ട് പ്രാവശ്യം ഗൗരിയമ്മ, രണ്ട് പ്രാവശ്യം എം വി രാഘവൻ, ഒരു പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി, വാരിയില്ലേ? അവർ വാരിയല്ലോ, വാരിയവരാണല്ലോ എല്ലാം. ഇന്നേ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പം ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് പിടി കിട്ടുന്നില്ല. ഒരുപാട് പേരെ വാരിയില്ലേ പല സ്ഥലത്ത്? അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വാരിയില്ലേ? അങ്ങനെ വാരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, എനിക്കുൾപ്പെടെ വാരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ശ്രീ ബാലകൃഷ്ണപിള്ള, യു ഡി എഫിനകത്ത് നിന്ന് തന്നെ അഴിമതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്താനാണ് താങ്കൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതെ, കാരണം യു ഡി എഫിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. യു ഡി എഫ് അഴിമതിക്കാരെ സംരക്ഷിക്കാനും യു ഡി എഫിലെ മന്ത്രിമാരെ അഴിമതി കാണിച്ചു കൊള്ളട്ടെ എന്ന് പിന്നെ തീരുമാനിക്കാനും എനിക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അഴിമതി കാണിക്കുന്ന മന്ത്രിമാരെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ ഒരിക്കലും കെ എം മാണി അഴിമതിക്കാരനാണെന്ന് പരസ്യമായി താങ്കൾ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോഴും പറയല്ല. അതേസമയം കെ എം മാണി അഴിമതിക്കാരനാണ് എന്നൊരു ഫോൺ സംഭാഷണത്തിൽ പറയുന്നതാണ് പുറത്തു വന്നിട്ടുള്ളത്. അല്ല, ഫോൺ സംഭാഷണത്തിന് മാണി അഴിമതിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബാർക്കോഴയിൽ അഴിമതി നടന്നിട്ടുണ്ട്, അത് നീ കേസ് കൊടുത്ത് തെളിയിക്കണം. എനിക്ക് ഈ കൊച്ചനെ അറിഞ്ഞുകൂടാ, എടാ അച്ഛനെ അറിയാം, ഇപ്പോഴും അറിഞ്ഞുകൂടാന്നു. എന്നെ അങ്ങോട്ട് വിളിച്ചാൽ, ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതല്ല. വിളിച്ചിങ്ങനെ സംസാര മധ്യം ഇയാൾ റെക്കോർഡ് ചെയ്തത് തെറ്റാണ്, അത് വേറൊരു കാര്യം. അതിന് പറഞ്ഞിട്ട് പക്ഷേ ഇനി അറിയാം, ഞാൻ ജോർജ് പറഞ്ഞ പോലെ മാറി പറയാനൊന്നും തയ്യാറല്ല. റെക്കോർഡ് ചെയ്തതും അത് പുറത്ത് വിട്ടതും വളരെ മോശമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ ഒരു മാന്യതയുടെ പേരിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് കരുതി ഞാനിത് അംഗീകരിക്കാൻ കാരണം, ഇതിനൊരു 1 മാസം 4 ദിവസം മുമ്പേ ഉമ്മൻചാണ്ടിയെ കണ്ട് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയെ ധരിപ്പിച്ചിരുന്നു. മറുപടിയും നടപടിയില്ല എന്ന് ബോധ്യമായപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഇത് ഉന്നയിച്ചിരുന്നു. അപ്പം ഞാൻ സി ബി ഐക്ക് വേണമെന്ന് പറയുമ്പോൾ ആ സി ബി ഐ നല്ലത്. അതിന് കാരണം വാളകത്തൊരാളെ വണ്ടി ഇടിച്ച കേസ് അയാൾക്ക് ഒരു കുഴപ്പമില്ല, ഓർമ്മയില്ല. 7 ദിവസം വരെ വണ്ടി ഇടിച്ചാന്ന് പറഞ്ഞ ആളെ 7-ാമത്തെ ദിവസം പറഞ്ഞു ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും കൂടെ ചെയ്താന്ന് പറഞ്ഞപ്പോൾ അത് സി ബി ഐക്ക് വിട്ട ആളാണ് ഉമ്മൻചാണ്ടി. എനിക്ക് എന്ത് അപമാനമാണെന്ന് നിങ്ങൾ നോക്കണം. ഞാൻ നിന്ന ഒരു മുന്നണി, ഞാൻ ഉണ്ടാക്കിയ ഒരു മുന്നണി, ഞാനങ്ങനെ ചെയ്യുമെന്ന് കരുതി ആളുകളുടെ ഇടയ്ക്ക് അത് വിട്ടിട്ട്
ആ കേസ് എന്തായി? മുഴുവൻ കള്ളമായിരുന്നു. സി ബി ഐയുടെ റിപ്പോർട്ട് കോടതി കിട്ടിയതിൻ്റെ കോപ്പി എനിക്ക് കിട്ടി, ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് കിട്ടി, എല്ലാം എടുത്തു വെച്ചാൽ ഞാനീ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മുന്നണിയല്ലേ ഇത്? അല്ല, ഈ അതിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞത് ഒരു മന്ത്രിക്കെതിരെ രണ്ട് അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു, മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല. അന്ന് കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ആ മന്ത്രി ഇപ്പോൾ അഴിയെണ്ണുമായിരുന്നു. ഒരു സംശയമില്ല. ഇപ്പോഴും ഞാൻ അത് പറയത്തില്ല. അത് ഞാൻ പിന്നെ അതൊന്നും ഇതിനകത്ത് നിന്നുള്ള ഏത് മന്ത്രിയാണെന്നൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം. ഞാനത് അവിടെയല്ല. കോൺഗ്രസ് മന്ത്രിയാണോ? അല്ലെന്ന് എനിക്കൊന്നും അറിയത്തില്ല, അത് ഞാൻ പറയത്തില്ല. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അന്ന് മന്ത്രിമാരായിരുന്നു ആരെങ്കിലും. രണ്ട് കൊല്ലം മുമ്പ് UDFന്റെ യോഗത്തിൽ എല്ലാ UDF നേതാക്കന്മാരും ഇരിക്കുമ്പോൾ പരസ്യമായി ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഈ മന്ത്രിയെ പറ്റി പറഞ്ഞതാ. ഇൻസ്റ്റൻസസ് ഉൾപ്പെടെ അയാൾ ഉൾപ്പെടെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു, രേഖകൾ വെച്ച് പറഞ്ഞതാ. അന്നേരം പറഞ്ഞ് എഴുതി കൊടുത്താൽ മതി എന്ന് എഴുതി കൊടുത്തു. ഒന്നും നടന്നില്ല. ആറുമാസം കഴിഞ്ഞ് വീണ്ടും വേറെ കുറേ ആരോപണങ്ങൾ എഴുതി കൊടുത്തു. ഒരു അക്നോളജ്മെൻറ്റ് പോലും ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കേരളത്തിലെ ജനങ്ങൾ പറയണം, പുറത്ത് പറയണം. എന്നിട്ട് ഞാൻ മന്ത്രിയുടെ പേരൊന്നും പറഞ്ഞില്ല. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, മാണി പണം വാങ്ങിച്ചു എന്ന് എനിക്ക് തെളിവില്ല. മാണി ഞാനുമായിട്ട് സുഖമല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ പ്രശ്നമാണ്. KM ജോർജിനെ കാര്യമായി കൊന്നതിന് ശേഷം എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, മാണി പണം വാങ്ങിയെന്ന് താങ്കൾ പറയുന്നില്ലല്ലോ. പക്ഷേ ബിജു രമേശ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ള ശബ്ദരേഖകളുണ്ട്. അതെനിക്കറിയില്ല. അല്ല, അതല്ല, അത് അതിനെയൊക്കെ താങ്കൾ നിയമം അറിയുന്ന തെളിവുകളാണോ അതോ തെളിവുകളല്ലേ? തെളിവുകളാണ്. തെളിവുകളെന്ന് പറഞ്ഞാൽ തെളിവുണ്ടാക്കാൻ, അത് തെളിവല്ല, കൂടെ പോയാൽ സെക്കൻഡറി എവിഡൻസ് എങ്കിലുമാണോ? അല്ല, തെളിവുണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന ഇതിൻ്റെ ആളുകളെ ക്രോസ് ചെയ്യുകയും അവരെ ഇൻട്രോഗേറ്റ് ചെയ്യുകയും ചെയ്ത് തെളിവുണ്ടാക്കാൻ ഉപകരിക്കുന്ന ചില അടിസ്ഥാന സൂചകസ്തുതകളാണ് വസ്തുക്കൾ അതിനകത്തുള്ളൂ. അത് വെച്ച് പ്രൊസീഡ് ചെയ്ത് തെളിവുണ്ടാക്കണം. തെളിവുണ്ടാക്കേണ്ട ജോലി പ്രോസിക്യൂഷൻ അല്ലേ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള വിജിലൻസ് അന്വേഷണത്തിൽ ശ്രീ ബാലകൃഷ്ണ പിള്ളയ്ക്ക് തൃപ്തിയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിജിലൻസ് അന്വേഷണം എവിടെ ചെന്ന് എത്തുമെന്ന്, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഘട്ടം പോയതിന് ശേഷം ഇന്നലെ മൂന്നാമത്തെ പ്രാവശ്യമാണ് UDF കൂടിയിട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നേ. അങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ക്ലീൻ ചിറ്റ് കൊടുത്താൽ അവരുടെ കീഴിലുള്ള പോലീസ് എങ്ങനെയായി പിന്നെ അന്വേഷിക്കുന്നത്? ഞാൻ മാണിയെപ്പറ്റി മാത്രമല്ല, മറ്റു മറ്റേ പറ്റിയും. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിജിലൻസിന് മുന്നിൽ വരുന്ന ഈ മൊഴികളുണ്ടല്ലോ, ഇപ്പോൾ ഈ വന്നിട്ടുള്ള രേഖകൾ, ശബ്ദരേഖകൾ, അതിൽ നാല് കോൺഗ്രസ് മന്ത്രിമാരുടെ പേര് പറയുന്നുണ്ട്. അതിന് പുറമേ മാണിയുടെ തന്നെ ശബ്ദരേഖയുണ്ടെന്നാണ് ബിജു രമേശ് പറയുന്നത്. നമുക്കറിയില്ല, പുറത്തു വന്നിട്ട് എനിക്ക് അവനെ യാതൊരു പരിചയം. അപ്പോൾ വിജിലൻസിന്റെ കയ്യിലുള്ള ഈ രേഖകളെല്ലാം ഈ കേസ് അന്വേഷണത്തെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ പര്യാപ്തമായതല്ലേ? ഇതിലെല്ലാം പര്യാപ്തമായതാണ്. പക്ഷെ അത് ചെയ്യാൻ കഴിയുമോ? ഈ അവരെ വരിഞ്ഞു കയറ്റുന്ന സർക്കാരിൻ്റെ അധികാരങ്ങൾ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ മാണി കുറ്റക്കാരനെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എത്രമാത്രം അത് മാണി കുറ്റക്കാരനാന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. പക്ഷേ ആരോപണ വിധേയനായി നിൽക്കും. ബാറുകാരുടെ ഇന്ന് കാശ് അവർ പിരിച്ചിട്ടുണ്ട്, ആർക്കോ കൊടുത്തിട്ടുണ്ട്. അത് ആർക്കോ കൊടുത്തു എന്നും ഒന്നും എനിക്കറിയില്ല, അത് കൊടുത്തവർക്കേ അറിയത്തുള്ളൂ. അതുപോലെ വേറെ പല കേസുകളും, അരിമില്ലുകാരുടെ കയ്യിൽ നിന്ന്, കുട്ടനാട്ടെ കൃഷിക്കാർ TVയിലൊക്കെ വന്ന് നിങ്ങളുടെ ചാനലിൽ വന്ന് കാണത്തില്ല, കുട്ടനാട്ടെ കൃഷിക്കാർ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ശരിയാണ്, അരിമില്ലുകാർക്ക് കാശ് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ തുക കിട്ടിയില്ല, അവർ ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല, കാശ് കൊടുത്താലേ കിട്ടൂ എന്ന് പറഞ്ഞിരുന്നു എന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ലേ? പിന്നെ ഞാൻ TVയിലെല്ലാം വന്നല്ലോ, ഏതൊക്കെ TV വന്നു എനിക്കറിയാം. ശ്രീ ബാലകൃഷ്ണപിള്ള, ഈ അരിമില്ലുകാരുടെ കയ്യിൽ നിന്നും സ്വർണ്ണക്കടക്കാരെ കയ്യിൽ നിന്നും KM മാണി കാശ് വാങ്ങിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ താങ്കൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? ആരോ വാങ്ങിയിട്ടുണ്ട്, അവർ പിരിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തു എന്തോ എന്നൊക്കെ ഞാനല്ല കണ്ടുപിടിക്കും. ഒരു മന്ത്രി വാങ്ങിയിട്ടുണ്ട്, അത് വിജിലൻസുകാരെ കണ്ടുപിടിക്കണ്ടേ? മന്ത്രിയാണോ മറ്റാരെങ്കിലും ആണോ, മന്ത്രിയോട് അടുപ്പമുള്ളവരാണോ, മന്ത്രിക്ക് വേണ്ടിയാണോ, അതേ കളിപ്പിച്ചാണോ, അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് വിജിലൻസുകാരുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല. വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി ആദ്യം തിരുത്തട്ടെ, UDF ആദ്യം തിരുത്തട്ടെ, എന്നിട്ട് എന്നെ തിരുത്താം എന്നാണല്ലോ താങ്കളുടെ നിലപാട്. എന്തൊക്കെ കാര്യങ്ങളിലാണ് UDFഉം ഉമ്മൻചാണ്ടിയും തിരുത്തേണ്ടത്? ഒന്ന്, ഞാൻ ഇലക്ഷൻ ജയിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉള്ള കാര്യങ്ങൾ. രണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ എന്നെ പുറത്ത് നിർത്തിയ കാര്യങ്ങൾ. കേരള കോൺഗ്രസ് ബി ആണല്ലോ, ഇതൊക്കെ പിന്നെയും പുറത്ത് നിർത്തി. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഉമ്മൻചാണ്ടി കേസ് CBIക്ക് കിട്ടതിൻ്റെ തെറ്റ് സംബന്ധിക്കണം, എന്നോട് തെറ്റ് സംസാരിക്കണമെന്ന്. നാല്,
കയ്യിലടിച്ച് സത്യം ചെയ്ത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ എന്നെ കൊണ്ട് വോട്ട് ചെയ്യുകയും എന്നെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വസ്തു വിറ്റ് ചിലവാക്കുകയും ചെയ്താൽ ഞാൻ ആദ്യം കാശ് മേടിക്കുകയല്ലോ. ചിലവാക്കി കൊടുക്കുന്നൊരു സുരേഷിൻ്റെയും പ്രേമേന്ദ്രനെയും ആൻ്റണി നന്നായുടെ പേര് ആൻ്റോ ആൻ്റണിയൊക്കെ ജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച എൻ്റെ പാർട്ടി പുറത്തുകാർക്ക് ഞാൻ പൈസ കൊടുക്കുക, അത് കയ്യിൽ നിന്ന് കൊടുക്കുന്ന എപ്പോഴും. അങ്ങനെ കൊടുക്കുകയും ചെയ്ത എന്നെ ചതിച്ചത് അവിടെ വന്ന് പത്തനാപുരത്ത് വന്ന് വിളിച്ച് എൻ്റെ കൈയടിച്ച് സത്യം ചെയ്ത് ഗണേശനെ ഇത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് മന്ത്രിയാക്കിക്കൊള്ളാം, ഗണേശൻ എന്നല്ല പാർട്ടിയുടെ മന്ത്രി കൊള്ളാമെന്ന് പറഞ്ഞതിലെ തെറ്റ് അതും തിരുത്തണം. അത് തിരുത്തി ഇനി മന്ത്രിസ്ഥാനം വേണമെന്നല്ല, മന്ത്രിസ്ഥാനമൊന്നും വേണ്ട, തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിക്കണം. അങ്ങനെ പല തെറ്റുകളുണ്ട്, അതിൻ്റെ ലിസ്റ്റുണ്ട് ഒരുപാട്, അത് അറിയപ്പെടുന്ന ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റ് അനുസരിച്ച് തിരുത്തണം. ഇനിയൊരു പരസ്യ പ്രസ്താവന അരുത്, അങ്ങനെ ഉണ്ടായാൽ അത് യു ഡി എഫിൽ നിന്ന് പുറത്തേക്കുള്ള പരസ്യ പ്രസ്താവന അവർക്കേ ആകാവോ, എനിക്ക് പാടില്ലേ, എനിക്കെന്താ വല്ല കുഴപ്പമുണ്ടോ? പരസ്യ പ്രസ്താവന നടത്തിയ അവരിന്ന് നടത്തിയ പരസ്യ പ്രസ്താവന എൻ്റെ അനുവാദത്തിലൂടെയാണോ? എൻ്റെ അനുവാദത്തിലൂടെയല്ലോ. നിന്നെ തങ്കച്ചൻ്റെ ഒരു ഫയൽമാനെ പോലെ നിന്ന് അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടല്ലോ, അത് എൻ്റെ അനുവാദത്തിലൂടെയാ? പരസ്യ പ്രസ്താവന അവരും നിർത്തണം. ഇന്നലെ പരസ്യപ്രസ്താവന നടത്തേണ്ട കാര്യമില്ല. ഞാനും കൂടി ഇല്ലാത്ത ഒരു യോഗത്തിൽ എന്നെപ്പറ്റി ഒരു പരസ്യപ്രസ്താവന നടത്താനുള്ള ധാർമ്മികാവകാശം അവർക്കിവിടെ കിട്ടി. അതുകൊണ്ട് പരസ്യപ്രസ്താവന അവർ നടത്തിയാൽ ഞാൻ നടത്തും, അവർ നിർത്തിയാൽ ഞാനും നിർത്തും. മിതത്വവും മാന്യതയും പാലിച്ചാൽ മാത്രം യു ഡി എഫിൽ തുടരാം എന്ന, അതിപ്പോൾ എനിക്ക് മാന്യത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ തുടരുകയായിരുന്നു, ഈ ഗവൺമെൻറ്റും കാണുകയായിരുന്നു. എനിക്ക് മാന്യത ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്ന എൻ്റെ കിട്ടിയിട്ടില്ല, വേണ്ടാന്ന് വെച്ചതാ. പല സാധനങ്ങളും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് കാണുകയായിരുന്നു. ഗവൺമെൻറ്റിലെ പലരുടെയും മോഹം വികൃതമായനെ, ഗവൺമെൻറ്റല്ലാത്തവരുടെയും. അതൊന്നും ചെയ്യുന്ന ആളല്ല ബാലകൃഷ്ണുള്ള. അതുകൊണ്ട് മാന്യത അവിടാണ് കാണേണ്ടത്, മാന്യത കാണേണ്ടത് അവിടെയാണ് എൻ്റെ മാന്യത കാണേണ്ടത്. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റൊന്നും എനിക്ക് വേണ്ട. എന്താണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ അടുത്ത രാഷ്ട്രീയ ലക്ഷ്യം? ഞാൻ അങ്ങനെ ചോദിക്കുന്നതിന് പിന്നിൽ കാരണമുണ്ട്. കാരണം പല ഊഹാപോഹങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. അതിലൊന്ന്, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ബി ജെ പിയിലേക്ക് പോകാൻ വഴി നോക്കുകയാണ്. താങ്കളും മകനും, അതായത് മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട നായർ നേതാവ് കൂടിയായ ആർ ബാലകൃഷ്ണപിള്ള പോകുന്നതോടുകൂടി എൻ എസ് എസിനെ കൂടി വരുത്തിക്ക് നിർത്താം എന്നൊരു കാൽക്കുലേഷൻ ബി ജെ പിക്ക് ഉണ്ട് എന്നൊരു ഭാഗത്ത് കേൾക്കുന്നു. മറുഭാഗത്ത് താങ്കൾ ഇടത് മുന്നണിയിലേക്ക് പോകുമോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള, ഞാൻ ഒരിടത്തോട്ടും പോകുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ യു ഡി എഫിലാണ്. എൻ്റെ പ്രക്ഷോഭണങ്ങൾക്ക്, എൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് എന്നെ തുണയ്ക്കുന്ന ഏത് പ്ലാറ്റ്ഫോമത്തിനും ഞാനിപ്പോൾ പോകാൻ എനിക്ക് അവകാശമുണ്ട്. അത് യു ഡി എഫ് എൽ ഡി എഫ് ഒന്നുമല്ല, അവകാശമുണ്ട്. അതാരെന്നെ തുണയ്ക്കുമോ അവിടെ നിൽക്കും. അതിപ്പോൾ ബി ജെ പി ഇതിലേക്ക് പോകാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെയും പുറകെ പോകുന്ന ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? അങ്ങനൊന്നും പോകുന്ന ആളല്ല. എനിക്ക് ഇന്നടുത്ത് പോകണം എന്ന് എൻ്റെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഞങ്ങൾ പാർട്ടിയുടെ ആദ്യത്തെ യോഗം കൂടാൻ പോകുന്നത് 4-ാം തീയതിയാണ്. സെക്രട്ടേറിയറ്റ് 4-ാം തീയതി സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു കൂട്ടായ ചർച്ചയാണ്. ചർച്ച ചെയ്ത് ഈ മാതിരി കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കും. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ വി എസുമായി അല്ലെങ്കിൽ വി എസിനും എനിക്കും ഏതാണ്ട് ഒരേ സ്വരമാണ് ഉള്ളതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ പിന്നെ ഉള്ളവരെ കൂട്ടാം എന്ന് പറഞ്ഞതുകൊണ്ടും ഇന്നും അത് ഏതാണ്ട് ഒരു ആവർത്തിച്ചാണ് മുന്നോട്ട് വിട്ടേന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നാണ് പറഞ്ഞത്. സ്വരം ഞങ്ങൾ തമ്മിൽ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇല്ല, ഇതിൽ നമ്മൾ പുറത്തുനിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറയുന്നു 28-ാം തീയതിത്തെ യു ഡി എഫ് യോഗം കഴിയട്ടെ, ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ ഞങ്ങൾ അപ്പോൾ നിലപാട് പറയാം. വി എസ് പറയുന്നു ബാലകൃഷ്ണപിള്ള അഴിമതി വിരുദ്ധമായ ഒരു ശബ്ദം ബാലകൃഷ്ണപിള്ളയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, ഞങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലാണല്ലോ എന്ന് പറയുന്നു. ഇതെല്ലാം ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം സ്വാഗതം എന്ന് പറയുന്നതിൻ്റെ മറുഭാഷയായി ആണ് അതൊക്കെ ജനങ്ങൾക്ക് എന്ത് വേണം വ്യാഖ്യാനിക്കാം. പക്ഷേ ഞങ്ങൾ തമ്മിൽ ആരുമായും എൽ ഡി എഫിലോ മറ്റെവിടെയെങ്കിലുമോ ആരുമായും അങ്ങനത്തെ കൂട്ടുകെട്ടിനെ പറ്റിയോ ചേരിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചോ മറിച്ചോ ഒരാലോചനയില്ല. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ പോലും പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരാലോചന വന്നിട്ടില്ല. അതില്ലാതെ വളരെ ഏറിയാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇടതു മുന്നണി ഒരിക്കലും പോകാൻ പറ്റാത്തൊരു ഇടമായി താങ്കൾ കാണുന്നില്ല? ഞാൻ തുടങ്ങിയതൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ്. എന്ന് ശരിയായ കമ്മ്യൂണിസത്തിൻ്റെ കാലത്ത് 14 വയസ്സിൽ ആദ്യം ജയിലിൽ പോയത്, ചുവന്ന കുടി പിടിച്ചാ പോയത്. 1958 വരെ ഞാൻ ചുവന്ന കുടി പിടിച്ച് നടന്നവനാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും
വളരെ ശക്തമായി പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിസം നിഷിദ്ധമൊന്നുമല്ല. ശ്രീ ബാലകൃഷ്ണപ്പിള്ള, നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ, യു ഡി എഫിനകത്ത് നിൽക്കുമ്പോൾ തന്നെ യു ഡി എഫിലെ അഴിമതിക്കെതിരെ ശബ്ദിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്. അതായത് അഴിമതി എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിനകത്ത്. താങ്കളുടെ പോരാട്ടം അഴിമതിക്കെതിരെയാണ്. ഈ അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുകയും യു ഡി എഫിൽ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ യു ഡി എഫിൽ ശുദ്ധീകരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? അങ്ങനെ പറ്റിയില്ലെങ്കിൽ താങ്കളെപ്പോലെ ഇടത് പിന്നെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്ന ഒരു ഇടത് മുന്നണി ആയിരിക്കില്ലേ? അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അതിങ്ങനെ പെട്ടെന്ന് പറയാനൊക്കുന്നതല്ല. ഇപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ ഈവൻ ബി ജെ പി പോലും ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുകയാണെങ്കിൽ വിളിച്ചാൽ പോകുക, അവർ വേണമെന്നില്ലല്ലോ. ഇടമലയാർ കേസിൻ്റെ കാര്യത്തിൽ വി എസുമായി വ്യക്തിപരമായ ദേഷ്യമോ വിരോധമോ വിരോധമില്ലല്ലോ. കാരണം രാഷ്ട്രീയത്തിൽ നിതാന്ത ശത്രുക്കളും നിതാന്ത ബന്ധുക്കളും ഇല്ല. ഇഷ്യൂസാണ് പ്രധാനം, പ്രശ്നമാണ്, അതേ ഉള്ളൂ. ഈ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെ ഭരണത്തിൽ താങ്കൾ തൃപ്തനാണോ? അല്ല. എന്തൊക്കെയാണ്? ജനങ്ങൾക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ ചോദിക്കുന്നു കൂടി, ബി ജെ പിയുടെ അടിസ്ഥാന രാഷ്ട്രീയ നയത്തോട് അതോ അതിൻ്റെ നടത്തിപ്പ് രീതികളിലാണ്? അല്ല, എനിക്ക് അതിനെപ്പറ്റി, ഞാൻ ബി ജെ പിയുടെ അടിസ്ഥാന നയങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. അവരുടെ അടിസ്ഥാന പ്രമാണം കണ്ടി ഇതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഒരു പാർട്ടിക്കും പറ്റുകയില്ല. അവരിന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന പല നയങ്ങൾക്കും എതിരായിട്ടാണ് ഇന്ന് കേന്ദ്രത്തിൽ ഭരണം നടക്കുന്നത്, സംസ്ഥാനങ്ങളിൽ ഭരണം നടക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും സംശയമില്ല. അതിനോട് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ സർ, ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയും യു ഡി എഫുമാണ് തിരുത്തേണ്ടത്. ഈ പ്രശ്നം പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയാണോ കുഴപ്പക്കാരൻ? അതല്ല ഈ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണോ കുഴപ്പക്കാരൻ? അതല്ല കേരള കോൺഗ്രസ് മാണിയും ലീഗും ഒക്കെ ചേരുന്ന ഒരു ഗ്രൂപ്പാണോ? ഒരു കാര്യം ഞാൻ പറയാം. സുധീരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകണം എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സങ്കടം, എനിക്ക് ഇന്ന് സുധീരനോട് അങ്ങേയറ്റ സ്നേഹമാണ്, ബഹുമാനമാണ്. എന്നേക്കാൾ ജൂനിയറാണ്, എനിക്ക് കൊച്ചിരി അറിയാവുന്ന ആളാണ്. സുധീരനൊന്നും കഴിയുന്നില്ല, സുധീരനൊന്നും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ചോദിച്ചാൽ എം എൽ എമാരും മറ്റാളുകളും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും സുധീരൻ്റെ കൂടെ നിന്നാൽ ഒക്കെ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കണം. അവരെല്ലാം ഉമ്മൻചാണ്ടിയെ വരുതിയിലാക്കി വെച്ചിരിക്കുകയാണ്. അതെ, അതെ. അപ്പോൾ താങ്കളുടെ വിയോജിപ്പ് ഉമ്മൻചാണ്ടിയിലാണ്? അല്ല, അല്ല. ഉമ്മൻചാണ്ടിയെ നയിക്കുന്ന ശക്തികളിൽ അതാരൊക്കെയാണ്? ഉമ്മൻചാണ്ടി അഴിമതിക്കാരനല്ല. ഉമ്മൻചാണ്ടി എന്തെങ്കിലും അഴിമതി കാണിച്ചതായിട്ട് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല, നേരിട്ടോ അല്ലാതെയോ. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് പല അഴിമതികളിലും കൂട്ടിയിരിക്കണം. കാരണം എണ്ണം മറ്റെടുത്ത് കിടക്കുക. ലീഗ് 9 പേരുള്ളവരെ, 20 പേരുള്ളവരെ, ലീഗ്. അപ്പോൾ അവരുടെ ഭരണം ഇല്ലെങ്കിൽ, അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വഹിക്കാൻ നമുക്കില്ല. അതാണ് നമ്മുടെ ജനാധിപത്യത്തിന് കേരളത്തിൽ പറ്റിയ ഏറ്റവും വലിയ അപകടം. പക്ഷേ താങ്കൾ ഈ അപകടം വരുത്തി വെച്ചവരെന്ന് പറയുന്നവരെല്ലാം താങ്കൾക്കൊപ്പമാണല്ലോ. ഉദാഹരണത്തിന് ലീഗ്. ലീഗ് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ബാലകൃഷ്ണ പിള്ളക്കെതിരെ നടപടി. ലീഗിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് 1960s. ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എ കെ ആന്റണിയെ പോലൊരു മുതിർന്ന നേതാവ് കേരളത്തിലെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ കഴിയുമോ? കാരണം അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ കെ പി സി സിയുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ഈ പ്രശ്നങ്ങളൊന്നും ഈ രീതിയിൽ വഷളാകരുതായിരുന്നു എന്നെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തു. താങ്കൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? എ കെ ആന്റണി യാതൊരു കാര്യത്തിലും ഇടപെടത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നോട് സംസാരിച്ചു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുകയില്ല, ഇടപെടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന് അതിനുള്ള കാരണം? അത് വേറെ കാര്യം, അത് ഞാൻ കിടക്കുന്നില്ല. ഇടപെടുക, ഞാൻ പറഞ്ഞു, എനിക്ക് സുധീരനിൽ വലിയ പ്രതീക്ഷയായിരുന്നു. സുധീരൻ ഇത് കുഴപ്പമെല്ലാം പരിഹരിക്കുമെന്ന് വിശ്വാസമായിരുന്നു. യു ഡി എഫിൻ്റെയും കൂടെ രക്ഷകനാണ് സുധീരൻ എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ സുധീരനെ എങ്ങനെ വില്ലും അമ്പും തട്ടിപ്പറിച്ചു പോലും സുധീരനെ നിർത്തിയിരിക്കുന്ന സാഹചര്യമായി ഇന്ന് കാണാം. നിസ്സഹായനായി നിൽക്കുന്ന സുധീരൻ. ഇവിടെ ഈ മദ്യനയത്തിലൊക്കെ ഒക്കെ ഇന്നലെ ടേപ്പിൽ കേട്ടല്ലോ. ഒന്നും നടപ്പിലാക്കരുത്, നടപ്പിലാക്കിയാൽ മാറരുത്. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? കേസ് അവർക്ക് അനുകൂലമായി വന്ന് അപ്പീൽ കൊടുക്കാൻ പോയാൽ ഞങ്ങൾ 4 പേരൂടെ പുറത്തു വിടുമെന്നാണ്. 1, 2, 3, 4. ഈ നിലയിൽ ഈ നാടിനെ ആക്കിയവരാരാണ് എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ല, ഒരു ചോദ്യം കൂടി ഞാൻ അതുമായി ബന്ധപ്പെട്ടോട്ടെ. എ കെ ആന്റണി ഇടപെടില്ല എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം കോൺഗ്രസിലെ കേരളത്തിലെ അവസ്ഥ ഹോപ്പ്ലെസ് ആണ് എന്നതുകൊണ്ടായിരിക്കില്ലേ ഒരു പക്ഷേ? അതറിയില്ല, എനിക്കറിയില്ല. മറ്റൊരു പാർട്ടിയുടെ സംഖ്യാബലത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ
മുന്നണിയിൽ ഒരു കക്ഷി എന്നുള്ളത് എനിക്ക് പറയാൻ പാടില്ല, ഞാൻ പറയുകയില്ല. ഈ ഉമ്മൻചാണ്ടി പക്ഷെ എപ്പോഴും പറയുന്നത് ഈ സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ പ്രതിച്ഛായ ഉണ്ട്, പ്രതിച്ഛായക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതിപ്പോൾ പ്രതിച്ഛായ ഇല്ലെന്ന് പലരും പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല കോൺഗ്രസ്സുകാരും പലരും പറഞ്ഞില്ല പ്രതിച്ഛായ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതിന് വീണ്ടെടുക്കാൻ കഴിയുമോ? കട്ട ഒന്നൊന്നായിട്ട് ഇളകുമ്പോൾ വീണ്ടും ഇങ്ങനെ ചതിവല്ലേ യു ഡി എഫ്? മറ്റവർക്ക് അതില്ലല്ലോ, ചതിവല്ലേ? വീരേന്ദ്രകുമാറിൻ്റെ അന്വേഷിക്കുന്ന കമ്മീഷൻ്റെ ചെയർമാനാണ് ഞാൻ, പാലക്കാട്. എന്തൊക്കെ അവിടെ നടന്നതെന്ന് എനിക്കറിയാം. ഞാനത് എഴുതാൻ പറ്റുമെങ്കിൽ അന്നേരം എഴുതാം, ഇല്ലെങ്കിൽ എൻ്റെ പ്രത്യേക റിപ്പോർട്ട് വരാം. ഏഴാം തീയതി വരെ ഇല്ല, എന്നെ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ കാണുമല്ലോ, അല്ലെങ്കിൽ ഏഴാം തീയതി വെച്ചേക്കുന്നത്. ഏഴാം തീയതി ഒന്നിച്ചെഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇന്ത്യയിലുണ്ട്. ഹ്രസ്വമെങ്കിലും എൻ്റെ റിപ്പോർട്ട് പ്രത്യേകമായിട്ട് കൊടുക്കും. കൊടുത്തേ വെക്കുമല്ലോ, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, എന്നെ ഏൽപ്പിച്ചേ ചെയ്യും. കേരള കോൺഗ്രസ് മാണിക്കില്ല അഭിപ്രായം താങ്കളെ പുറത്താക്കണമെന്ന്, ലീഗിനില്ല അഭിപ്രായം, ജെ ഡി യുവിനില്ല അഭിപ്രായം, ആർ എസ് പിക്ക് എനിക്കറിയില്ല അവരുടെ നിലപാട് എന്താണെന്ന്, ജോണി നെല്ലൂരിനും ഇല്ല അഭിപ്രായം, ഘടകകക്ഷികൾക്ക് ആർക്കും ബാലകൃഷ്ണ പിള്ളയെ പുറത്താക്കണമെന്നൊരു അഭിപ്രായം ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനൊരു നടപടി ഇനി ഉണ്ടാകും? എനിക്കറിയില്ല. എനിക്കവിടുത്തെ യാതൊരു കാര്യവും കഴിഞ്ഞ 4 കൊല്ലമായിട്ട് അറിയില്ല. ഞാൻ കമ്മിറ്റി പങ്കെടുക്കാറില്ല, എനിക്കൊന്നും അറിയില്ല. അത് സ്വമേധയാ പങ്കെടുക്കാതിരിക്കുന്നു? അതെ അതെ, സ്വമേധയാ പങ്കെടുക്കാതിരിക്കുന്നു. അതിൻ്റെ കൂടെ ചില കാരണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാൻ കിടക്കുന്നില്ല. യു ഡി എഫിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാപക നേതാവായി ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് പി സി ജോർജ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സി എച്ചും കെ കരുണാകരനും എല്ലാമാണ് യു ഡി എഫിന് പി സി ജോർജ്. പി സി ജോർജിൻ്റെ പേരിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കമൻറ്റ് ഞാനിതുവരെ കേട്ടിട്ടില്ല. കരുണാകരൻ ഉണ്ടെന്നുള്ളതും ശരിയാണ്, സി എച്ച് ഉണ്ടെന്നുള്ളതും ശരിയാണ്, രണ്ടും ശരിയാണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ചർച്ച ചെയ്തിട്ടുള്ളത് വേറെ മൂന്നാമത്തെ കാര്യം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫലത്തിൽ യു ഡി എഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീ ആർ ബാലകൃഷ്ണ പിള്ളയുടെ 4 കൊല്ലമായിട്ടുള്ളതുപോലെ ഇപ്പോഴും ഉണ്ട് എന്നാൽ 4 കൊല്ലമായി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു യു ഡി എഫ് അല്ല, 2-3 കക്ഷികൾ കൂടി തീരുമാനമെടുത്ത് വന്ന് തീരുമാനിക്കുകയാണ്. ഞാനൊരു സ്ലീപ്പിംഗ് പാർട്ണർ, ഒരു അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഏതോ ഒരു പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ യു ഡി എഫിൻ്റെ ഒരു സ്ലീപ്പിംഗ് പാർട്ണറായിരുന്നു. അഴിമതി കെടുകാര്യസ്ഥയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടും നടത്താൻ കഴിയാതെ പോയ, ഗാന്ധീവം താഴെ വെച്ച് നിൽക്കുന്ന അർജുനെ പോലെ നിരായുധനായി നിൽക്കേണ്ടി വരുന്ന ഒരാളായി എന്നെ മാറ്റി. ഈ പറഞ്ഞതുപോലെ യു ഡി എഫിലെ ഒരു സ്ലീപ്പിംഗ് പാർട്ണറായി നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുക എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ കൂടെ ചേരുന്നില്ല അവർ. ശരിയാണ്, എങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ താങ്കളുടെ അസ്തിത്വം മാർക്ക് ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പോൾ അത് യു ഡി എഫിനകത്ത് എത്ര നാൾ താങ്കൾക്ക് ഇങ്ങനെ വിട്ടുനിന്ന്? അതൊന്നും എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാനും എൻ്റെ പാർട്ടി ചില തീരുമാനങ്ങൾ മനസ്സിലെടുത്തോണ്ടാണ് പോകുന്നത്. പക്ഷേ ഞാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, ഒന്നും പറയുന്നില്ല. അഴിമതിയെക്കുറിച്ചല്ലേ പറയുന്നത്? അത് അഴിമതി ഞാൻ ഉമ്മൻചാണ്ടിയോടല്ലേ പറഞ്ഞേ, അതിന് പരിഹാരമില്ല. എന്ത് ചെയ്യും? ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള, താങ്കൾ പറഞ്ഞല്ലോ ചില കണക്ക് കൂട്ടലുകളും തീരുമാനങ്ങളും എല്ലാം താങ്കളും താങ്കളുടെ പാർട്ടിയും എടുത്താണ് മുന്നോട്ട് പോകുന്നത്. താങ്കൾ തുറന്നു പറയൂ, ഈ ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിലയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ തിരിച്ച് അധികാരത്തിൽ വരുമോ? വരുമെന്നല്ലേ, 140 സീറ്റ് കിട്ടുമെന്നല്ലേ അവർ പറയുന്നത്? ഞാൻ എന്തിനായിട്ടെന്ന് പറഞ്ഞു, ഞാൻ ജ്യോതിഷരെന്നു പറഞ്ഞല്ലോ. മിതത്വവും മാന്യതയും എല്ലാം പാലിച്ച് വേണമെങ്കിൽ യു ഡി എഫിൽ തുടരാമെന്ന് ഉമ്മൻചാണ്ടി എന്ത് ധൈര്യത്തിലാണ് താങ്കളോട് പറയുന്നത്? മാന്യത ആദ്യമായി പറയുന്ന ആളുകൾ ഉമ്മൻചാണ്ടിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പറയുന്ന ആളുകൾ മാന്യത കാണിക്കണം. 4 കൊല്ലമായി പറഞ്ഞ വാക്കുകൾ പാലിക്കാതെയും തെറ്റുകൾ മാത്രം ചെയ്തും എന്നോട് പെരുമാറിയ ആളുകൾ, അതായിരുന്നു ഞാൻ പറഞ്ഞേക്കുന്നത്, ആ തെറ്റ് ആദ്യം തിരുത്തുകയും മിതത്വവും മാന്യതയും അവർ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഉപദേശിക്കാം. ഈ അഭിമുഖം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുമോ മിത്രമോ ഇല്ല എന്ന താങ്കളുടെ ക്യാച്ച് വേർഡ് എടുത്ത് അവസാനിപ്പിക്കട്ടെ. അതാണല്ലോ ശരി. ഒരിക്കൽ ഏന്തിയ ചെങ്കുടി വേണ്ടി വന്നാൽ കയ്യിലേറാൻ പ്രയാസമില്ല. അല്ല, ഞാൻ ചെങ്കുടി ഏന്തി 77 മുതൽ 82 വരെയും ചെങ്കുടിയിലൂടെ നിന്നാളല്ലേ. എന്താ ചെങ്കുടിക്ക് കുഴപ്പമെന്താ? അല്ല, ചെങ്കുടിക്ക് എന്താ കുഴപ്പം? കൊടിയുടെ നിറം നോക്കിയാൽ നോ, കൊടിയുടെ പുറകിലുള്ള തത്വശാസ്ത്രമല്ലേ വലുത്? കൊടിയുടെ നിറമല്ലല്ലോ. ഇനി ഞാൻ ചുവന്ന കൊടി പിടിക്കാൻ പോയില്ലല്ലോ. ഞാൻ എനിക്കൊരു കൊടി ഉണ്ടല്ലോ, എൻ്റെ പാർട്ടിക്കൊരു കൊടി ഉണ്ടല്ലോ. ആ കൊടി പിടിച്ചും കൊണ്ട് ചുവന്ന കൊടിയുടെ അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊടി വരും, നിറമുള്ള കൊടി വരികയാണെങ്കിൽ, അന്നേരം ആലോചിച്ചാൽ പോരെ? ഒന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. താങ്ക് യു വെരി മച്ച് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള.